ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതന്നെയായിരിക്കും അപ്പോൾ നോക്കുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിൽ നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനൊന്നും ഉടനെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോടിയും എനേബിൾ ചെയ്യാം നമുക്കേതായാലും ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് കീഴിൽ നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവിലേക്കെല്ലാം അപേക്ഷിച്ചത് ഇതിലേക്ക് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്കും അതിൻ്റെ ഇതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ഇതിൽ പറയുന്നതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് വരുന്ന വേക്കൻസികൾ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വരുന്നുണ്ട് അതിലേക്ക് നാൽപ്പത്തി ഏഴ് അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അൻപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിലൊക്കെ പറയുന്നത് പിന്നെ വരുന്നത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഫിനാൻസ് വരുന്നുണ്ട് അതിലേക്ക് നാൽപ്പത്തേഴ് അറുന്നൂറ് മുതൽ സെയിം സ്ക് സ്കെയില് തന്നെയാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഓഫീസ് സൂപ്പണ്ടന്റ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ട് നാനൂറ് വരെയാണ് ശമ്പളം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് വൺ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് മുപ്പത് അപ്ലൈ അപ്ലേച്ചിയാം മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ട് നാന്നൂറ് വരെയാണ് ശമ്പളം പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു വരുന്നത് ലെവൽ ടു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പളം ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് ചെയ്യാം ഓഫീസ് അസിസ്റ്റൻ്റ് ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് മൂന്ന് വേക്കൻസി ജനറൽ കാറ്റഗറിക്കും ഒ ബി സിക്കും ഒന്നുമായിട്ട് മൊത്തം നാല് വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയില് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് പറയുന്നത് എട്ട് ആറ് വേക്കൻസിയാണ് പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെയാണ് അതിലേക്ക് ശമ്പളം മുപ്പത് വേക്കൻസിയാണ് സോറി മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് വേക്കൻസികൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിലും ലെവൽ വണ്ണും അത് കമ്മി അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് സെയിം സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയാമെങ്കിലും മറ്റുള്ള പോസ്റ്റുകൾ ഇപ്പോൾ സെനോഗ്രാഫർ ഗ്രേഡ് ആണെങ്കിൽ ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റിന് വേണ്ടത് ബാച്ചലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഓർ ഈക്വലൻ്റ് ആണ് അതിലേക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ പിന്നെ എം ടി എസ് പിയും മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒഴിവിലേക്ക് മെട്രി മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കാം പത്താം ക്ലാസ് പാസ്സായ ആൾക്ക് മെട്രിക്കുലേഷൻ ഉള്ള ആൾക്ക് ഒരു മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന ഒഴിവിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏജ് ലിമിറ്റ് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവർക്ക് അതിൻ്റേതായ ഏജ് ലൊക്കെ ലഭിക്കുന്നതാണ് അവർക്ക് ലഭിക്കുന്ന ആ ഒരു റിലാസേഷൻ ഈ ഒരു സ്ഥാപനത്തിലേക്ക് അപേക്ഷിക്കുമ്പോഴും ലഭിക്കുന്നതാണ് എന്നും കൂടി മാറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒ എം ആർ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും മൂന്ന് മണിക്കൂറിൻ്റെ ആയിരിക്കും ടോട്ടൽ നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നൂറ്റി എൺപത് മാർക്കിൻ്റെ ആയിരിക്കും ഉണ്ടായിരിക്കാം അതിലേക്ക് റീസണിങ് എബിലിറ്റി ഉണ്ടാവും ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും ജനറൽ നോളജ് എന്നീ വിഭാഗങ്ങളിലായിട്ടായിരിക്കും ഇതിലേക്ക് മാർക്ക് അതിൽ സിലബസ് ഉണ്ടായിരിക്കും സിലബസിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഓരോ എക്സാമിനും ആയിട്ടുള്ള സിലബസ് വളരെ വ്യക്തമായിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിയുക ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എം ടി എസ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് എം ടി എസ് ആണെങ്കിൽ നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്നാൽ എസ് സി എസ് ടി വിമൻ കാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും അതുപോലെ പി ഡബ്ല്യു ഡി ഫിസിക്കലി ആൻറ്റി ക്യാപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്ന എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ അപ്പം മറക്കാതിരിക്കുവോ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതും ചെക്ക് ചെയ്ത് നോക്കാം ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബലായിക്കൂടി എനേബിൾ ചെയ്യാം മറ്റൊരു ഗുണമാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എസ്റ്റേ